ഹലോ, നമസ്കാരം. ഞാൻ സൈജു വെച്ചു. നമുക്കിന്നിവിടെ ഒരു നമ്മുടെ എല്ലാ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് മത്തി, അതായത് നമ്മുടെ ചാള. ഈ മത്തി നമുക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ ഈ നമ്മൾ ഈ ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഈ പ്രവാസികളായിട്ടുള്ള ബാച്ചിലേഴ്സിനൊക്കെ കറി ഉണ്ടാക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ വളരെ മടിയാണ്. അതുപോലെ നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികളുള്ളവർക്കൊക്കെ ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഈ മടിയൻ മത്തിക്കറി. അതിന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും കാര്യമില്ല. നമ്മുടെ വീട്ടിലിപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇവിടെയാണെങ്കിലും ഇപ്പോൾ ഓണിയനൊക്കെ വില കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഓണിയൻ ഇല്ലാതെ എങ്ങനെ കറികൾ ഉണ്ടാക്കാം എന്ന് നമ്മൾ നോക്കാറുണ്ടല്ലോ. അപ്പൊ അതിന് പറ്റിയൊരു വിഭവമാണ് ഈ മടിയൻ മത്തിക്കറി. അതിന് അധികം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. എന്താപ്പാ നമുക്ക് ഉണ്ടാക്കാം, ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ്. ചാള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല മുട്ടയുള്ളതാണ് കേട്ടോ. ഇതിപ്പോ നമ്മളിവിടെ കൊണ്ടുവന്ന് വീട്ടില് വെള്ളത്തിൽ ഇട്ടുന്ന വാഷിയാൻ നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ മുട്ടയെന്ന് ഒരിച്ചിരി ചൂട് വെള്ളമായത് കൊണ്ട് ഒരല്പം ഒന്ന് വെന്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഇപ്പൊ ചൂട് ഒരു 40 ഡിഗ്രിക്ക് മേലെയുണ്ട്. അപ്പൊ ഇത് മത്തി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഇഞ്ചിയുണ്ട് നീളത്തിലരിഞ്ഞ്, 2 പച്ചമുളക്. ഈ പച്ചമുളക് ഇനി എരിവില്ലാത്തതാണ് കേട്ടോ. പിന്നെ ഉള്ളത് 1 തക്കാളി, നമ്മൾ വട്ട അരിയണം കേട്ടോ. ഇത് വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയത് എങ്ങനെ ഉണ്ടാക്കാൻ പോകണം. ഇതിലോട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ ഇതിലോട്ടിട്ടിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കൊന്ന് ഇട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ നമ്മൾ അതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ സാധാരണ നമ്മൾ മത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്ന. ഓക്കെ, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതാണ് മടിയൻ മത്തി കറി. നമ്മുടെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിവതും നമ്മൾ ഈ ചട്ടിയിലൊക്കെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ മീൻ കറിയും അതുപോലെയൊക്കെ നമ്മൾ പണ്ടൊക്കെ എല്ലാവരും അങ്ങനെ ആയിരുന്നല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളും കഴിവതും ഈ ചട്ടിയിൽ കറി വയ്ക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ ഈ ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടിട്ട് അതിന് മുന്നേ തന്നെ നമ്മളിച്ചിരി എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ആ ചട്ടിയുടെ എല്ലാ അടുത്തും ഒന്ന് ഇനി നമ്മൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇങ്ങനെ അടുക്കി വയ്ക്ക. ആ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ പാട്ട് കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ അപ്പുറത്തുള്ള നമ്മുടെ അയൽരാജ്യക്കാരനാണ് കേട്ടോ. പേടിക്കണ്ട, ശത്രുതയൊന്നുമില്ല ഇവിടെ. ശത്രുതയൊക്കെ നമ്മുടെ നാട്ടിലല്ലേ. ഇനി അതിൻ്റെ മേളിലിട്ട് നമ്മൾ ഈ മത്തിയാണിട്ട് അടുക്കി വെച്ചു കൊടുക്കും. അപ്പോൾ ആ തക്കാളിയുടെ മുകളിലോട്ട് ആ മത്തി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മത്തി എല്ലാം കൂടെ അടിക്കാൻ വെച്ച് കേട്ടോ. ഇനി നമ്മൾ ഈ ചട്ടി കഴുകിയ വെള്ളം കുറച്ച് വെള്ളം നമ്മൾ ഇതിലിട്ട് മത്തി എല്ലാം മസാലയും എല്ലാം മുളകും മഞ്ഞപ്പൊടി കുരുമുളകും എല്ലാം കൂടി ഇട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം.
ചട്ടി കഴുകി വെള്ളം ഇത്രയല്ലോ കേട്ടോ, ഇത്രയേ ഒഴിക്കാവുള്ളൂ കേട്ടോ. നമ്മൾ അതിലോട്ടൊന്ന് ചുറ്റിച്ച് ഒഴിച്ച് നമുക്കത് ഒരു കുറച്ച് ഉപ്പോട് ഇട്ടിട്ട് നമുക്കത് നമ്മുടെ അടുപ്പിലിട്ട് വെക്കാം. നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. ഇത് മത്തി അടിയിൽ പിടിക്കരുത്. ഇനി നമുക്കൊന്നൊന്ന് ചുറ്റിച്ച് കൊടുക്കണം ഈ ചട്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. ഈ മത്തി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തക്കാളി ഈ വട്ടത്തിൽ അരിഞ്ഞിട്ട് ലെയറായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വേവിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ചട്ടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂണ് വിനാഗിരി പുളിക്ക് വേണ്ടി കേട്ടോ. വിനാഗിരി നമ്മൾ പുളി ഉപയോഗിക്കുന്നുണ്ട് അതിൽ, കുടംപുളി. കുറച്ച് തേങ്ങാപ്പാലും നമുക്ക് ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വിനാഗിരിയും തേങ്ങാപ്പാലും ഒഴിച്ചു കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ ഇതിൻ്റെ അടുപ്പ് ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം അത് എങ്ങനെയായെന്ന്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മടിയൻ ചാളക്കറി റെഡിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ?